Hi friends, welcome to Preeni Creations. In this video, a kurti is a triangle kurti cut and stitch. I have used 2 meter rayon fabric. I will cut and stitch it. Now, we have two items. ഇനി നമുക്ക് ഇതിനെ അംബ്രല്ല കുർത്തിക്കൊക്കെ മടക്കുന്ന മാതിരി ട്രയാംഗിൾ ആയിട്ടൊന്ന് മടക്കി കൊടുക്കണം കോർണർ ടു കോർണർ ഈ കോർണറിൽ നിന്ന് അങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കണം ഇപ്പോ ദാ തുണിനെ ഇങ്ങനെ ട്രയാംഗിൾ ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ അളവെല്ലാം എടുത്തു കൊടുക്കാം ആദ്യം തന്നെ ഷോൾഡർ ഇവിടെ 6.5 എവിടെയാണോ കിട്ടുന്നത് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാനാണ് അവിടെ നിന്ന് ആംഹോളും 6.5 അതോടെ മാർക്ക് ചെയ്തിട്ട് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നണ്ട് ഇനി ചെസ്റ്റിന്റെ അളവാണ് എടുത്തു കൊടുക്കണ്ടേ ചെസ്റ്റിന്റെ അളവ് 36 ആണ് ഇവിടെ വേണ്ടത് അപ്പോൾ അതിനെ 4 ആയിട്ട് ഭാഗിക്കുമ്പോൾ 9 ന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഞാൻ അവിടെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നണ്ട് ഇനി ഇവിടെ ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക ഇനി വേണ്ടത് വേസ്റ്റ് ലെങ്ത് ആണ് വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് റൗണ്ട് 32 ഇഞ്ച് ആണ് അതിനെ 4 ആയി ഭാഗിക്കുമ്പോൾ 8 അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുമ്പോൾ 9.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇതിൻ്റെ ലെങ്ത്ത് എത്ര കിട്ടും എന്ന് നോക്കാം നമുക്കിവിടെ നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് അവിടെ വെച്ചിട്ട് താഴെ വരെ ഒന്ന് പിടിച്ചു കൊടുക്കുക അപ്പോൾ എനിക്കിവിടെ 47 ആണ് കിട്ടുന്നത് 47 ഇഞ്ച് ഇതാ താഴെ ഇതുവരെ 47 ഇഞ്ച് ആണ് കിട്ടുന്നത് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു 30 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ട്രയാംഗിൾ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാൻ വേണ്ടി 30 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതിവിടെ നിന്ന് അങ്ങനെ തന്നെ വരച്ചു കൊടുക്കാം നമ്മളീ 30 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇവിടെ എത്രയാണോ വീതി കിട്ടുക എന്ന് നോക്കിയിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ മാർക്കിലിരുന്ന് നമ്മളിവിടെ ലെങ്ത്ത് 47 എടുത്തിട്ടുണ്ടല്ലോ അതിലേക്കൊരു ലൈൻ ജോയിൻ ചെയ്യുക ലൈൻ വരച്ചു കൊടുക്കുക ഇപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ മാർക്കിൽ നിന്ന് ഈ മാർക്കിലേക്ക് നമുക്ക് ഒന്ന് ജോയിൻ ചെയ്യാം ഇപ്പോൾ ഇതാ അതിൻ്റെ മാർക്കിങ് കഴിഞ്ഞു നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ അതിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് താഴെ അതേമാതിരി ഇങ്ങനെ ട്രയാംഗിൾ മോഡൽ വരും ഇനി നമുക്കിതിൻ്റെ നെക്ക് ഒന്ന് കട്ട് ചെയ്യാം ഇവിടെ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് താഴേക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ബോക്സ് മാതിരി വരച്ചിട്ട് നമുക്കതൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാം ഇപ്പോൾ അതായത് ഫ്രണ്ട് നെക്കാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതും ഇതേമാതിരി ഒന്ന് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതപ്പം ബാക്ക് നെക്കും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് ബാക്ക് പാർട്ട് മാറ്റിയതിൻ്റെ ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം ഇപ്പോൾ അത് അതിൻ്റെ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീവ് കട്ട് ചെയ്യാം ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി തുണീനെ അങ്ങനെ 4 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ചെറിയ സ്ലീവ് കട്ട് ചെയ്യാനേ നമുക്കിതൊന്ന് തുണി തികയുള്ളൂ നിങ്ങൾക്ക് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള സ്ലീവാണ് വേണ്ടതെങ്കിൽ 2.5 മീറ്റർ തുണി എടുക്കേണ്ടി വരും ഞാനിവിടെ 6 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് താഴേക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്
ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അവിടെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ അവിടെ ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ബ്ലാക്ക് കളറിൽ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 ഇഞ്ച് വീതിയിൽ കുറച്ച് പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ട്രയാങ്കിളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ആ ഭാഗത്തുനിന്ന് ബോർഡർ മാതിരി വെച്ചുകൊടുക്കാനാണ്. അപ്പോൾ ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഈ ട്രയാങ്കിൾ പോർഷൻ ഉണ്ടല്ലോ ആ ഭാഗത്ത് ഈ ക്രോസ് പീസ് നമ്മൾ ബ്ലാക്ക് കളറിൽ ക്രോസ് പീസ് വെട്ടി വെച്ചിട്ടുണ്ട്. അത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊന്ന് രണ്ടായിട്ട് മടക്കിയെടുത്തിട്ട് ഇതിൻ്റെ അകവശത്ത് വെച്ചിട്ട് ഈ ക്രോസ് പീസ് ഇങ്ങനെ അകവശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും തിരിച്ച് നല്ല വശത്തേക്ക് വെച്ച് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഈ കോർണറിൽ എത്തുമ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. തുണീനെ ഇങ്ങനെയൊന്ന് തിരിച്ച് വെച്ചിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ. ഇത് ഇങ്ങനെ ഒന്ന് മടക്കി ഒരു 90 ഡിഗ്രിയിൽ മടക്കി വെക്കുക. ഇത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നീഡില് വീണ്ടും ഇവിടെ ഒന്ന് കുത്തി നിർത്തിയിട്ട് തിരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതാ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഉൾവശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി ഇത് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ ഇപ്പുറത്തേക്ക് തിരിച്ച് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതാ ഈ ട്രയാങ്കിൾ പോർഷൻ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഇങ്ങനെ രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നെക്ക് സ്റ്റിച്ച് ചെയ്യാണ്. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. ക്രോസ് പീസിന് ഇങ്ങനെ രണ്ടായി മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒരു 1/4 ഇഞ്ച് വിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നെക്ക് ക്രോസ് പീസ് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇനി ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇതാ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മേലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ രണ്ട് സൈഡും ഈ സൈഡും ഈ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കും. അപ്പോൾ ഇതാ നെക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മടക്കി ഈ ഭാഗത്ത് ഒരു സ്റ്റിച്ച്, അതേമാതിരി നെക്കിനോട് ചേർന്നും ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേമാതിരി ബാക്ക് നെക്കും ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ഞാനിങ്ങനെ ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ക്രോസ് പീസ് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഷോൾഡർ ജോയിൻ ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് മറിച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതാ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ടിൽ നെക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഇത് ഇപ്പുറത്തേക്ക് വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇതെങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യുക, അതേമാതിരി ഈ സൈഡും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ ഈ ഷോൾഡർ ജോയിൻ ചെയ്ത് ഇവിടുന്ന് തുടങ്ങി ഫുള്ളായിട്ട് നെക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതാ ഈ ഷോൾഡർ ജോയിൻ ചെയ്ത് ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡർ ജോയിൻ ചെയ്ത് അവിടുന്ന് മുതൽ നമ്മൾ ഫുൾ നെക്കും ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. ഞാനിതാ സ്ലീവിലൊരു ബ്ലാക്ക് പീസ് വെച്ചിട്ട് ഒരു ബോർഡർ മാതിരി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മിഡിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതാ സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മളിതാ ഇവിടെ മാർക്ക് ചെയ്ത ഈ ഭാഗവും ഷോൾഡർ ജോയിൻ ചെയ്ത ഈ ഭാഗവും കറക്റ്റായി വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതാ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതാ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ചുരിദാർ സ്റ്റിച്ചിങ്.
ഇതേമാതിരിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.